കോവിഡ് പത്തൊൻപത് ബോധവൽക്കരണത്തിന് മലയാളത്തിൽ അനൗൺസ്മെന്റുമായി അബുദാബി പോലീസ് പോലീസ് വാഹനങ്ങളിലെ ഉച്ചഭാഷണികളിലൂടെയാണ് പോലീസിന്റെ മലയാളത്തിലുള്ള പ്രചാരണം സുരക്ഷാ മുൻകരുതലുകളും വീടുകളിൽ തുടരേണ്ട ആവശ്യകതയെ കുറിച്ചുമാണ് പോലീസ് മലയാളമടക്കം വിവിധ ഭാഷകളിൽ ബോധവൽക്കരണം നടത്തുന്നത് പ്രിയപ്പെട്ട പൗരന്മാരെ താമസക്കാരെ സന്ദർശകരെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷാ കണക്കിലെടുത്ത് വീട്ടിൽ തന്നെ തുടരൂ സാമൂഹിക അകലം പാലിക്കൂ തിരക്ക് ഒഴിവാക്കൂ നിങ്ങളുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സുരക്ഷ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് യു എയിൽ കൊറോണ വൈറസ് ബാധ മറച്ചുവെച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് നീതിന്യായ മന്ത്രാലയം രോഗം വെളിപ്പെടുത്താത്തവർക്ക് പതിനായിരം ദൃഹം പിഴയും തടവുമാണ് ശിക്ഷയായി ലഭിക്കുക രോഗബാധ സംശയിക്കുന്നവരുടെ വിവരം മറച്ചുവെക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ശിക്ഷ ലഭിക്കും യു എയുടെ പകർച്ചവ്യാധി നിവാരണ നിയമപ്രകാരമാണ് നടപടി പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള രണ്ടായിരത്തി പതിനാലിലെ ഫെഡറൽ നിയമപ്രകാരമാണ് കോവിഡ് ബാധ മറച്ചുവെക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുക രണ്ടായിരത്തി നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് കോവിഡിനെ കൂടി പകർച്ചവ്യാധികളുടെ പട്ടികയിൽ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമ ഭേദഗതി പ്രകാരം കോവിഡ് മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് കാരണക്കാരാകുന്നവർക്ക് ഒരു ലക്ഷം ദൃഹം വരെ പിഴയും കുറഞ്ഞത് അഞ്ച് വർഷം തടവ് ശിക്ഷയുമാണ് ലഭിക്കുക തങ്ങൾക്ക് രോഗമുണ്ടെന്ന് ബോധ്യപ്പെട്ട ശേഷം ബോധപൂർവം മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് കാരണക്കാരാകുന്നവർക്കാണ് ഈ ശിക്ഷ ലഭിക്കുക രോഗം മറച്ചുവെക്കുന്നവർക്ക് പതിനായിരം ദൃഹം പിഴയും തടവ് ശിക്ഷയും ലഭിക്കും രോഗമുള്ള ഒരാൾ വാഹനത്തിൽ ഒപ്പം യാത്ര ചെയ്തെന്ന് മനസ്സിലാക്കിയാലും അധികൃതരെ അറിയിക്കണം തുടങ്ങിയ വ്യവസ്ഥകളാണ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇക്കാര്യം ആരോഗ്യവകുപ്പിനെ അറിയിക്കാത്തവർക്കും ശിക്ഷ ലഭിക്കും വിമാനം ജലയാനങ്ങൾ തുടങ്ങി ഏതുതരം ഗതാഗത മാർഗങ്ങളാണെങ്കിലും ഈ വ്യവസ്ഥ ബാധകമാണ് രോഗം ബാധിച്ചവർ ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലാതെ മറ്റെവിടെയെങ്കിലും വകുപ്പിന്റെ അനുമതിയില്ലാതെ സഞ്ചരിച്ചാൽ അൻപതിനായിരം ഗൃഹത്തിൽ കുറയാത്ത പിഴയും തടവും ശിക്ഷയായി ലഭിക്കും തനിക്ക് പകർച്ചവ്യാധിയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷം ചികിത്സയ്ക്കായി ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കാത്തവർക്കും സമാന ശിക്ഷയായിരിക്കും ലഭിക്കുക ജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശവും കണക്കിലെടുത്താണ് യു ഇ പകർച്ചവ്യാധി നിയമം നടപ്പിലാക്കിയിരിക്കുന്നതും ഇപ്പോൾ കോവിഡിനെ കൂടി രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും എൻ ടി വി അബുദാബി ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എടു ദേഡ്